കലാഞ്ചിന്റെ നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരുപാട് ഹെൽത്തി പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. ജമന്തിന്റെ എല്ലാ കളറും നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അഗ്രോണി മാസിൽ എല്ലാ വെറൈറ്റീസും, റെഡ് വെറൈറ്റി, ഗ്രീൻ വെറൈറ്റി, സ്നോ വൈറ്റ്, അതേപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റുകൾ, ഇങ്ങനെ എല്ലാ ഐറ്റംസ് അഗ്രോണി മാസം നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പോട്ടുകളുടെ ഒരു ലോകം തന്നെ കേട്ടോ ഇവിടെ. എല്ലാ വെറൈറ്റീസ് പോട്ടുകളുണ്ട്, ഇൻഡോർ, ഔട്ട്ഡോർ, ഹാങ്ങിങ്, അതേപോലെ തന്നെ സെറാമിക്കിന്റെ, ഇങ്ങനെ എല്ലാ പോട്ടുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട്. നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആവാൻ മറക്കരുത്. നമസ്കാരം എല്ലാവർക്കും, വാസി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി ഞാനുള്ളത് മഞ്ചേരിയാണ്. മഞ്ചേരി ഒരു അടിപൊളി ഗാർഡൻ നഴ്സറിയിലാണ് ഞാൻ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരുപാട് ഐറ്റംസ്, ഇൻഡോർ ഐറ്റംസ്, ഔട്ട്ഡോർ ഐറ്റംസ്, ഫ്ലവറിംഗ് ഐറ്റംസ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും, അതേപോലെ തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ, അതേപോലെ തന്നെ ഒരുപാട് ലീഗൽ ബാക്കിൽ ഒരുപാട് കാണാൻ പറ്റും. ഒരുപാട് നല്ല നല്ല പോട്ടുകൾ, പ്ലാന്റ്സുകൾ, ഇൻഡോർ പോട്ടുകൾ, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന എല്ലാ വെറൈറ്റി വ്ളോഗ് വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഈ പ്ലാന്റ് നഴ്സറിയിൽ ഒരുപാട് ചെടികളും അതേപോലെ തന്നെ ഒരുപാട് പല വെറൈറ്റികളായിട്ടുള്ള പോട്ടുകളും ഉണ്ടെന്ന് എന്നോട് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഈ നഴ്സറി നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതിൻ്റെ അകത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് റോസ് ആണ്. അപ്പോൾ റോസിൻ്റെ നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ റോസിൻ്റെ മുട്ടിട്ടിട്ടുള്ള പ്ലാന്റ്സുകളും ഇവിടെ ഒരുപാട് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് 20 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഡയാന്തസ് ആണ്. അപ്പോൾ ഡയാന്തസിൻ്റെ നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിനിവിടെ പ്രൈസ് കാണിക്കുന്നത് 30 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള, നല്ല കാണാൻ ഭംഗിയില്ല, നല്ല റെഡ് ഫ്ലവറായിട്ടുള്ള നല്ല ഒരു അടിപൊളി പ്ലാന്റാണ് പരിചയപ്പെടുന്നത്. സാൽവിയ റെഗുല എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന് പ്രൈസ് വരുന്നത് 60 രൂപ കേട്ടോ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് കലാഞ്ചിയാണ്. കലാഞ്ചിയ ഇവിടെ 90 രൂപ പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോട്ടിനാണ്, അത്യാവശ്യം വലിയ പോട്ടാണ്, നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരു പോട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏതായാലും ഇതിനിവിടെ പ്രൈസ് കാണിക്കുന്നത് 90 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ജമന്തിയാണ്. ജമന്തിൻ്റെ എല്ലാ കളറിലുള്ള ഫ്ലവേഴ്സും നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനിവിടെ പ്രൈസ് കാണിച്ചിട്ടുള്ളത് 80 രൂപ കേട്ടോ പ്രൈസ് കാണിച്ചിട്ടുള്ളത്. കുറച്ച് വലിയ പ്ലാന്റ്സുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിനിവിടെ പ്രൈസ് കാണിച്ചിട്ടുള്ളത് 80 രൂപ കേട്ടോ പ്രൈസ് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ബോഗൻവില്ലയാണ്. ബോഗൻവില്ലൻ്റെ നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം നല്ല എല്ലാ കളറിലുള്ള പ്ലാന്റ്സുകളുണ്ട് കേട്ടോ. റെഡ്, റോസ്, യെല്ലോ, ഇങ്ങനെ എല്ലാ കളറിലുള്ള ബോഗൻവില്ലാസിൻ്റെ പ്ലാന്റ്സുകൾ നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് ഇവിടെ വെച്ചിട്ടുള്ള കേട്ടോ, അതുകൊണ്ട് നമുക്ക് പ്രൈസ് കറക്റ്റ് എത്രയെന്നോ അറിയില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ബോഗൻവില്ലാസിൻ്റെ പ്ലാന്റ്സുകൾ നമുക്കിവിടെ കൂടുതലായിട്ട് സെയിലിനായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ആന്തോറിയം. അപ്പോൾ ഈ ആന്തോറിയത്തിൽ എല്ലാ കളറിലുള്ള പ്ലാന്റ്സുകളും നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല പ്ലാന്റ്സുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. നല്ല ഫ്ലവറിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ല പ്ലാന്റ്സുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇത് ആന്തോറിയം മിനിയേച്ചർ ടൈപ്പാണ് അത്. അപ്പോൾ ഇതിനിവിടെ പ്രൈസ് കാണിക്കുന്നത് 350 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് കലാത്തിയാണ്. കലാത്തിയൻ്റെ നല്ല പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. നല്ല പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇവിടെ. അത്യാവശ്യം വലിയ പോട്ടിലുള്ള പ്ലാന്റ്സുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിനിവിടെ പ്രൈസ് കാണിക്കുന്നത് 200 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത്. ഇനി അതേപോലെ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള കലാഞ്ചിയൻ്റെ പ്ലാന്റ്സുകളാണ്. അത്യാവശ്യം വലിയ പോട്ടിലുള്ള
കരാഞ്ചിൻ്റെ പ്ലാന്റുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതിനിവിടെ പ്രൈസ് കാണിക്കുന്നത് 150 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഒരുപാട് കരാഞ്ചിൻ്റെ പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് തെച്ചിയാണ്. ഇപ്പോൾ തെച്ചിൻ്റെ നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇതിനിവിടെ പ്രൈസ് കാണിക്കുന്നത് 250 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത്. ഒരുപാട് നല്ല പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് പോൾക്ക ഡോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ലീഫിലൊക്കെ കാണാൻ നല്ല ഭംഗിയില്ല ഡോട്ടില്ല പല കളറിൽ നമുക്കിവിടെ ഈ ഒരു പ്ലാന്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനിവിടെ പ്രൈസ് കാണിച്ചിട്ടുള്ളത് 60 രൂപ കേട്ടോ പ്രൈസ് കാണിച്ചിട്ടുള്ളത്. ഇത് ചെറിയ പ്ലാന്റല്ല കുറച്ച് വലുപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. ഇതിന് 80 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത് ഇവിടെ. ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സിങ്കോണിയാണ്. അപ്പോൾ സിങ്കോണി നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വലിയ പ്ലാന്റും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളും നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും. എല്ലാ വെറൈറ്റീസിലുള്ള സിങ്കോണി നമുക്കിവിടെ ഒരുപാട് സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ബിഗോണിയാണ്. അപ്പോൾ ബിഗോണിയൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ നല്ല പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഈ ഒരു പ്ലാന്റിന് ഇവിടെ പ്രൈസ് കാണിക്കുന്നത് 80 രൂപ കേട്ടോ പ്രൈസ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് ഒരുപാട് നല്ല പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണ് റബ്ബർ പ്ലാന്റ്. അപ്പോൾ ഈ റബ്ബർ പ്ലാന്റിൻ്റെ ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സുകൾ നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ലീഫിലൊക്കെ നല്ല ഡോട്ടില്ല കാണാൻ നല്ല ഭംഗിയില്ല ഒരു പ്ലാന്റ് ആണ് ലബോറിയ. അപ്പോൾ ഈ ലബോറിയൻ്റെ നല്ല പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് പ്രൈസ് വരുന്നത് 100 രൂപ കേട്ടോ പ്രൈസ് വരുന്നത്. നമുക്കിവിടെ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാ പ്ലാന്റ്സും പല വെറൈറ്റികളായിട്ടുള്ള എല്ലാ പ്ലാന്റ്സുകളും നമുക്കിവിടെ കൂടുതലായിട്ട് സെയിലിനായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് കറ്റാർവാഴ കേട്ടോ. കറ്റാർവാഴൻ്റെ വലിയ പ്ലാന്റ്സുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഇതും ഈ കറ്റാർവാഴൻ്റെ ഈ ഒരു പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതെല്ലാം കറ്റാർവാഴൻ്റെ പ്ലാന്റ്സുകളാണ്. ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ഹോയൻ്റെ പ്ലാന്റ്സുകളാണ്. അപ്പോൾ ഹോയൻ്റെ എല്ലാ വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പ്രൈസ് എത്ര കറക്റ്റ് അറിയില്ല. അപ്പോൾ എല്ലാ വെറൈറ്റീസിലുള്ള ഹോയൻ്റെ പ്ലാന്റ്സുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് മണി പ്ലാന്റ് ആണ്. അപ്പോൾ മണി പ്ലാന്റിൻ്റെ എല്ലാ വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഗോൾഡൻ പോത്തോസ്, സിൽവർ പോത്തോസ്, ഇങ്ങനെ എല്ലാ ഐറ്റംസിലുള്ള മണി പ്ലാന്റുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അഗ്ലോണിമയാണ്. അപ്പോൾ അഗ്ലോണിമാസിൻ്റെ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഗ്രീൻ വെറൈറ്റി, ലിപ്സ്റ്റിക് വെറൈറ്റി, അതേപോലെ തന്നെ റെഡ് വെറൈറ്റീസിൽ, അങ്ങനെ ഒരുപാട് നല്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരുപാട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. ഈ സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള അഗ്ലോണിമയാണ്. അപ്പോൾ ഇതിൽ ഈ അഗ്ലോണിമയിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു അഗ്ലോണിമക്ക് സ്നോ വൈറ്റ് ആണ്. ഇതിനെ നമുക്ക് ഇവിടെ റേറ്റ് കാണിക്കുന്നത് 250 രൂപയാണ് റേറ്റ് കാണിക്കുന്നത്. ഇതിൽ പ്രൈസ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ വെറൈറ്റികൾക്കനുസരിച്ചാണ് ഈ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് നല്ല പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി
ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അഗ്ലോണിമ ഫുൾ റെഡ് ആണ്. ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫുൾ റെഡിനൊക്കെ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ നല്ല പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻഡോർ ഐറ്റംസിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ, എല്ലാ വെറൈറ്റീസിലുള്ള പ്ലാന്റ്സുകളും ഉണ്ട് ഇവിടെ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് സിംഗോണിയാണ്. അപ്പോൾ ഈ സിംഗോണിയൻ്റെ വലിയ പ്ലാന്റുകളാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലും ഈ ഒരു പോട്ടും അത്യാവശ്യം വലിയ പോട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനിവിടെ പ്രൈസ് കാണിച്ചിട്ടുള്ളത് 60 രൂപ കേട്ടോ പ്രൈസ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ പീസ് ലിലിൻ്റെയൊക്കെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാ ഐറ്റംസ് പ്ലാന്റ്സുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട്. ചിലതിൻ്റെ ഒന്നും പ്രൈസ് വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പ്രൈസ് നമുക്ക് കാണിച്ചു തരാൻ കഴിയാത്തത്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസിൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് മിൽക്കി ബാംബു, സ്നേക്ക് പ്ലാന്റ്, ZZ പ്ലാന്റ്, അതേപോലെ തന്നെ മണി പ്ലാന്റ്, സ്റ്റിക്കറൊക്കെ ഇവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മണി പ്ലാന്റിൻ്റെ ഹാങ്ങിങ് ആയിട്ടും അതേപോലെ തന്നെ ഹാങ്ങിങ് അല്ലാതെ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് വാട്ടർ ബാംബു ആണ്. ഇത് വാട്ടർ ബാംബു ആയിട്ടും അല്ലാതെയും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ കാണാൻ പറ്റും. ഇനി അടുത്ത് പരിചയപ്പെടുന്നത് മിൽക്കി ബാംബു ആണ്. മിൽക്കി ബാംബുവിൻ്റെ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് മണി പ്ലാന്റ് ആണ്, അതേപോലെ തന്നെ സ്പൈഡർ പ്ലാന്റും. അപ്പോൾ ഇതിൽ ഒരുപാട് നല്ല പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് ഇവിടെ വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് എത്ര കറക്റ്റ് പ്രൈസ് എന്നറിയില്ല. അപ്പോൾ ഇതിൽ ഒരുപാട് പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഇവരിവിടെ വെർട്ടിക്കൽ ഗാർഡനും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഗാർഡനിൻ്റെ സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സുകളും ഇവരിവിടെ സെയിലിനേറ്റ് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പെന്താനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പെന്താനസ് പ്ലാന്റിൽ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് മതിലിൻ്റെ സൈഡ് കൂടെ ഒക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വലുപ്പം വെക്കുന്ന, ഈ ഓല നല്ല വലുപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സഫ്ലോറ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ സഫ്ലോറ പ്ലാന്റിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് അരേലിയ പ്ലാന്റ് ആണ്. അപ്പോൾ അരേലിയ പ്ലാന്റിൽ ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൽ ചെറിയ പ്ലാന്റ്സും അതേപോലെ തന്നെ വലിയ പ്ലാന്റ്സും നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും കേട്ടോ. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഫേൺ വെറൈറ്റീസ് ആണ്. അപ്പോൾ ഈ ഫേൺ വെറൈറ്റീസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പത്തുമണിച്ചെടികളാണ്. അപ്പോൾ ഈ പത്തുമണിച്ചെടീൻ്റെ ഒരുപാട് വെറൈറ്റീസിൽ ഈ പത്തുമണിച്ചെടികളും ഇവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ നേരത്തെ പരിചയപ്പെടാത്ത ജമന്തികളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റും ആണ്, അതേപോലെ തന്നെ നല്ല തിക്കുള്ള പ്ലാന്റും അതേപോലെ തന്നെ നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിന് 200 രൂപ കേട്ടോ റേറ്റ് വരുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ടെറോനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പരിചയപ്പെടുന്നത്. ഇത് നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവറിംഗ് കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനിവിടെ പ്രൈസ് വരുന്നത് 60 രൂപ കേട്ടോ പ്രൈസ് വരുന്നത്. ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് നഴ്സറിൽ ഒരുവിധം എല്ലാ ഐറ്റംസ്, ഇൻഡോർ ഐറ്റംസ്, ഔട്ട്ഡോർ ഐറ്റംസ്, ഫ്ലവറിംഗ് ഐറ്റംസ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ സെയിലിനായിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാങ്ങിങ്ങിൻ്റെ ഐറ്റംസിലും ഒരുപാട് പ്ലാന്റ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ.
ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഡോർ പ്ലാന്റ്സുകൾ നല്ല അടിപൊളി പോട്ടുകളിൽ സെറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ്സുകൾ നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും. സെറാമിക് പോട്ടിൽ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടിൽ, ഇങ്ങനെ എല്ലാ ഐറ്റംസ് പോട്ടിലും നല്ല അടിപൊളിയാക്കിയിട്ട് എല്ലാവിധ പ്ലാന്റ്സുകളും, സിങ്കോണിയം, മണി പ്ലാന്റ്, അതേപോലെ തന്നെ സെക്കുലൻ്റ് പ്ലാന്റുകൾ, കാറ്റസ് പ്ലാന്റുകൾ, ഇങ്ങനെ എല്ലാ ഐറ്റംസ് പ്ലാന്റുകളും നല്ല ഭംഗിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹാങ്ങിങ്ങിൻ്റെ പോട്ടുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവർ നല്ല അടിപൊളി സെറ്റപ്പിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഹാങ്ങിങ് പോട്ടുകളൊക്കെ കണ്ടില്ലേ, എന്ത് രസം കാണാൻ, നല്ല ഭംഗിയുള്ള ഹാങ്ങിങ് പോട്ടുകൾ ഇവിടെ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ പല വെറൈറ്റികളായിട്ടുള്ള റോപ്പുകളും അതിനനുസരിച്ചുള്ള സെറാമിക് പോട്ടുകൾ, ഗ്ലാസിൻ്റെ പോട്ടുകൾ ഒരുപാട് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ടെററിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഗ്ലാസിൻ്റെ പോട്ടുകളും ഇവിടെ ഒരുപാട് സെയിലിനായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള സെറാമിക് പോട്ടുകളും അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ പോട്ടുകളും ഇവിടെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് പോട്ടുകളുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം പ്രൈസ് ഞാൻ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഓരോ പ്രൈസും, ഓരോ പോട്ടിൻ്റെ പ്രൈസും അതേപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ പ്രൈസും ഇതിൻ്റെ ഈ പോട്ടുമേ ഇവർ സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഡയറക്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് കാണാനും പറ്റും, അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും പറ്റും. ഞാൻ പിന്നെ എല്ലാ പ്ലാന്റ്സിൻ്റെ പ്രൈസ് പറയുന്നില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുക. ഒരുപാട് നല്ല അടിപൊളി അടിപൊളി പോട്ടുകളും പ്ലാന്റ്സുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട്. അതേപോലെ ഇവിടെ വുഡിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള നല്ല അടിപൊളി പോട്ടുകളുണ്ട്. ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് സെറാമിക് പോട്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ പോട്ടുകളും ഇവിടെ ഉണ്ട്, എന്നാലും കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത് സെറാമിക് പോട്ടുകളാണ്. ഒരുപാട് വെറൈറ്റീസിൽ ഈ സെറാമിക് പോട്ടുകൾ നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പ്ലാന്റ്സുകൾ, ഈ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പ്ലാന്റുകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച പോലെ നമുക്കും വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലെ സെറാമിക് പോട്ടുകളൊക്കെ വാങ്ങിച്ച് അതിനനുസരിച്ചുള്ള പോട്ടുകൾക്ക് അനുസരിച്ചുള്ള പ്ലാന്റുകളും വാങ്ങിക്കുക. അഗ്ലോണിമ, മണി പ്ലാന്റ്, സിങ്കോണിയം, ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങിച്ച് എന്ത് ചെയ്യുക, ഇതേപോലെ നമുക്കും സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിക്കാരോ. ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഇതേപോലെ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് പോട്ടുകളുടെ ഒരു ലോകം തന്നെ കേട്ടോ. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ മുകളിൽ കാണുന്ന പോട്ടുകളെല്ലാം ഹാങ്ങിങ് പോട്ടുകളാണ്. ഒരുപാട് നല്ല വെറൈറ്റി കളറിലുള്ള ഒരുപാട് പോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റോപ്പുകളുണ്ട്, അതുപോലെ തന്നെ സ്റ്റോണ്, ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ അതാണ് അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഇത്രയ്ക്ക് പോട്ടുകളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, കാരണം അത്രയ്ക്കും പോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാടുണ്ട് കേട്ടോ, അതെല്ലാം പോട്ടുകളാണ്. ഇവിടെ മുകളിൽ കാണുന്ന പോട്ട് ഫൈബറിൻ്റെ പോട്ടാണെന്ന് തോന്നുന്നത് കേട്ടോ, കാരണം വലിയ പോട്ടുകളാണ്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ചതുരത്തിലുള്ള, അതേപോലെ തന്നെ റൗണ്ടിലുള്ള പോട്ടുകൾ ഇങ്ങനെ ഒരുപാട് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഇൻഡോറായിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ പ്ലാസ്റ്റിക് പോട്ടുകളാണ് കേട്ടോ. ഒരുപാട് പോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പോട്ടുകളെല്ലാം കാണാൻ. ഈ ഇൻഡോർ പോട്ടിൽ തന്നെ പല വെറൈറ്റികളായിട്ടുള്ള പോട്ടുകളുണ്ട്, അതേപോലെ തന്നെ പല കളറിലുള്ള നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ഈ ഇൻഡോർ പോട്ടുകൾ നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റും. പോട്ടിൻ്റെ ഒരു ലോകം തന്നെയാണ് കേട്ടോ, ഒരുപാട് ഐറ്റംസ്. ഇപ്പം നമ്മൾ പരിചയപ്പെടുന്നത് ഇൻഡോർ പോട്ടാണ്, ഇനി നമുക്ക് സെറാമിക് പോട്ടിൻ്റെ ലോകമുണ്ട്, അതേപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് പോട്ടുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പരിചയപ്പെടാം. അപ്പോൾ പോട്ടുകൾ വാങ്ങിക്കാൻ ഇവിടെ വരും കേട്ടോ, കാരണം അത്രയ്ക്കും വെറൈറ്റികളായിട്ടുള്ള പോട്ടുകൾ ഇവിടെ ഇവർ സെയിലിനായിട്ട് വെച്ചിട്ടുണ്ട്.
അടുത്ത നമുക്കിവിടെ വലിയ വലിയ പോട്ടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇൻഡോർ ആയിട്ടും വെക്കാം, അതേപോലെ തന്നെ ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ വലിയ വലിയ പോട്ടുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇവിടെ സെയിലിനായിട്ടുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഇൻഡോർ പോട്ടുകളുടെ ഒരു ലോകം തന്നെയാണ്. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ഔട്ട്ഡോർ പോട്ടുകളാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡോർ പോട്ട് പരിചയപ്പെട്ട അതേപോലെ തന്നെ ഔട്ട്ഡോർ പോട്ടുകളുടെ ഒരു ലോകം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ ഐറ്റംസിലുള്ള എല്ലാ വെറൈറ്റീസ് ഔട്ട്ഡോർ പോട്ടുകളും നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സൈസിലുള്ള പോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ പ്ലാന്റ് വെക്കാനുള്ള പോട്ടുകളുണ്ട്, അതേപോലെ തന്നെ വലിയ വലിയ ഔട്ട്ഡോർ പ്ലാന്റുകളൊക്കെ വെക്കാനുള്ള നല്ല അടിപൊളി അടിപൊളി പോട്ടുകൾ നമുക്കിവിടെ ഒരുപാട് സെയിലിനായിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെറാമിക് പോട്ടുകളാണ്. അപ്പോൾ ഈ സെറാമിക് പോട്ടുകൾ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സെറാമിക് പോട്ടുകൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഈ സെറാമിക് പോട്ടിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പല ഡിസൈനിലുള്ള ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള പോട്ടുകൾ നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ സെറാമിക് പോട്ട് അവർ ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെച്ചിട്ടുള്ളൂ. എന്നാൽ അതിൽ നിന്ന് ഒരുപാട് വെറൈറ്റികളായിട്ടുള്ള സെറാമിക് പോട്ടുകൾ നമുക്കിവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇനി പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ മരുന്നുകളും ഇങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ സെയിലിനായിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവിധ പച്ചക്കറി വിത്തുകളും അതേപോലെ തന്നെ ഫ്ലവറിൻ്റെ വിത്തുകളും എല്ലാ ഐറ്റംസും വിത്തുകളും ഇവിടെ സെയിലിനായിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇവിടെ ചകിരിച്ചോറ്, വളങ്ങൾ, അതേപോലെ ഗാർഡനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ ടൂൾസുകളും എല്ലാം ഇവിടെ സെയിലിനായിട്ടുണ്ട്. അതേപോലെ ഇവിടെ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള നല്ല അടിപൊളി അടിപൊളി സ്റ്റോണുകൾ ഇവിടെ ഒരുപാടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള പല കളറിലുള്ള അതേപോലെ തന്നെ മിക്സ്ഡ് കളറിലുള്ള ഒരുപാട് സ്റ്റോണുകളുണ്ട്. അതേപോലെ തന്നെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള റോപ്പുകളുണ്ട് കേട്ടോ. പല കളറിലുള്ള റോപ്പുകൾ നമുക്കിവിടെ ഒരുപാട് കാണാൻ പറ്റും. അതേപോലെ പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ വളങ്ങളും ഇവിടെ ഒരുപാട് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾ ഓർഗാനോ ഗാർഡൻ ഏരിയത്തെ ഒരുപാട് പ്ലാന്റ്സുകളും പോട്ടുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടു. ഇവിടെ നമുക്ക് പോട്ടുകൾ ഒരുപാട് വെറൈറ്റി പോട്ടുകളുണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് പോട്ടുകളും നമുക്കിവിടെ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതുപോലെ തന്നെ ഓൾ എന്ന് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പുതിയൊരു വെറൈറ്റി വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.